കർഷക സമരത്തെക്കുറിച്ച് പറഞ്ഞാൽ കർഷക സമരത്തിൽ പങ്കെടുക്കുന്നത് പുരുഷന്മാർ മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദില്ലിയിൽ തന്നെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, ചില കുട്ടികളടക്കം ഈ സമരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിയിരുന്നു. സ്ത്രീകളും നിരവധി ആളുകൾ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമൊക്കെ ഈ കർഷക സമരത്തിൽ പങ്കെടുക്കുവാനും ഈ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോരാട്ടം നടത്താനും എത്തിയിട്ടുണ്ട്. ആവശ്യങ്ങൾ നേടിയെടുത്താലല്ലാതെ പിന്മാറില്ല എന്നുറപ്പിച്ച് ഈ സമരഭൂമിയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് സ്ത്രീകളടക്കമുള്ള കർഷകർ. ये मेरी बेटी है, इसका बर्थडे था परसों 5 दिसंबर का, मैंने इधर ही सेलिब्रेट किया है, अगर इसकी शादी होगी नहीं खुश मिलेगा इधर ही शादी करके जाऊंगी. गुरप्रीत कौरിന്റെ വാക്കുകളിൽ തിളങ്ങുന്നത് നിശ്ചയദാർഢ്യമാണ്. മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാൻ എത്രനാൾ വേണമെങ്കിലും സമരത്തിന് തയ്യാർ. ഗുർപ്രീതിനെ പോലെ 200-ലേറെ സ്ത്രീകളാണ് വിവിധ കർഷക സംഘടനകളുടെ ഭാഗമായി സിംഗുവിൽ സമരമിരിക്കുന്നത്. സമരഭൂമിയിൽ മുൻപന്തിയിൽ തന്നെയാണ് ഈ വനിതാ കർഷകരുടെ സ്ഥാനം. പ്രായത്തിൻ്റെ അവശതകളെ മറന്ന് സമരത്തിന് വന്നതാണ് 65-വയസ്സുകാരി മനീത് കൗർ. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പരിമിതമായ സൗകര്യങ്ങളൊന്നും പ്രശ്നമല്ലെന്നും മനീർ കൗർ പറയുന്നു. തങ്ങളെ കൂലിക്കാരെന്ന് വിളിച്ചവർക്കുള്ള മറുപടി ഇങ്ങനെ: രണ്ടു മാസത്തോളം ഗ്രാമത്തിൽ സമരമിരുന്നിട്ടും കേന്ദ്ര സർക്കാർ കണ്ടില്ലെന്ന് നടിച്ചു. അതിനുള്ള മറുപടിയാണ് ഉപരോധ സമരം. നിയമത്തിൽ ഭേദഗതികൾ വരുത്താൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറായി. സമരം മുന്നോട്ട് പോകും തോറും 3 നിയമങ്ങളും സർക്കാരിന് പിൻവലിക്കേണ്ടി വരുമെന്നും ഈ വനിതാ പോരാളികൾ പറയുന്നു. ഈ കാണുന്ന പുരുഷാരം മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഈ സ്ത്രീകൾ കൂടിയാണ് കർഷക സമരത്തെ കൂടുതൽ ശക്തമാക്കുന്നത്. സിഗുവിൽ നിന്നും ഷിജോ ജോർജിനൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.